ഇരുപത് അനുദിന വിശുദ്ധർ വിശുദ്ധ സിൽവേരിയുസ് മാർപ്പാപ്പ 536 538 കാലഘട്ടം വിശുദ്ധ സിൽവേരിയസ് മാർപ്പാപ്പയാണ് തിരുസഭ ഇന്ന് അനുസ്മരിക്കുന്നത്. വൈദികനാകുന്നതിന് മുൻപ് വിവാഹിതനായിരുന്ന ഹോർമിസ് ദാസ് പാപ്പയുടെ പുത്രനാണ് സിൽവേരിയുസ്. പിതാവിനെ പോലെ വിശുദ്ധിയും മഹത്വവും കൊണ്ട് അലങ്കൃതനായിരുന്നു സിൽവേരിയുസ് പാപ്പയും. പിതാവിന്റെ നേട്ടങ്ങളെക്കാൾ ഏറെ സദ്ഗുണവും ഭക്തിയും അനുകരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗോത്തിക് രാജാവായ തിയോദഹാർദിന്റെ നോമിനിയായിരുന്നു സിൽവേരിയുസ്. ആസന്നമായ കിഴക്കൻ റോമൻ അധിനിവേശത്തിൽ ഭയന്ന് വിറച്ചുപോയ ആ രാജാവ് വിശ്വസ്തനായ ഒരു പോപ്പിനെ നിശ്ചയിച്ചു. സിൽവേരിയുസ് എന്ന ഡീക്കനെയാണ് നിയമിച്ചത്. സിൽവേരിയുസ് ഒരു മികച്ച പുരോഹിതനായിരുന്നതിനാൽ റോമിലെ പുരോഹിതന്മാരിൽ തിയോഡഹാദിന്റെ തിരഞ്ഞെടുപ്പ് സ്വീകരിച്ചു. ഗോത്തിക് തന്റെ സ്ഥാനാർത്ഥിയെ വിശുദ്ധ പത്രോസിന്റെ വിശുദ്ധ സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ തിയോഡോറ ചക്രവർത്തി തന്റെ സ്വന്തം സ്ഥാനാർത്ഥിയെ കോൺസ്റ്റാന്റിനോപ്പിളിൽ തിരിച്ചു കൊണ്ടുവരുവാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നു. സിൽവേരിയുസ് പാപ്പയുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നതിനുള്ള ശക്തി തിയോഡോറയ്ക്കുണ്ടായിരുന്നു. ജസ്റ്റീനിയന്റെ മഹാനായ ജനറൽ ബെലിസാരിയസ് സിസിലിയിലൂടെ വിജയകരമായ വിജയത്തിന് ശേഷം റോമിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു. അന്ന് കോൺസ്റ്റാന്റിനോപ്പിളിൽ ബിജിലിയൂസ് എന്നൊരു ആർച്ച് ഡീക്കൻ ഉണ്ടായിരുന്നു. അന്തിമസിനെ അംഗീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ മാർപ്പാപ്പയാക്കാമെന്ന് വിജിലിയൂസിന് രാജ്ഞി വാഗ്ദാനം ചെയ്തു. അദ്ദേഹം സമ്മതിച്ചു. സിൽവേരിയൂസിനെ പാപ്പാസ്ഥാനത്ത് നിന്ന് ബഹിഷ്കരിക്കുവാനും വിജിലിയൂസിനെ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടത് ചെയ്യുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്ഞി സർവ്വസൈന്യാധിപനായ ബെലിസിരിയൂസിനെ എഴുതി. സിൽവേരിയൂസിനെ അദ്ദേഹം ലിസിയയിലെ പതാരയിലേക്ക് നാടുകടത്തി. അവിടത്തെ മെത്രാൻ ബഹിഷ്കൃതനായ പാപ്പയെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു. മാത്രമല്ല കോൺസ്റ്റാന്റിനോപ്പിളിൽ പോയി ചക്രവർത്തിയെ കണ്ട് എത്രയും സമുന്നതനായ റോമാ മെത്രാനെ നാടുകടത്തിയതിന് ദൈവകോപം ചക്രവർത്തിയുടെ നേരെ ജ്വലിക്കുമെന്ന് അറിയിച്ചു. അദ്ദേഹം ചക്രവർത്തിയോട് പറഞ്ഞു, ലോകത്തിൽ രാജാക്കന്മാർ വളരെയുണ്ട്. ലോകമാസകലമുള്ള തിരുസഭയുടെ തലവനായി മാർപ്പാപ്പ ഒന്നേയുള്ളൂ. ഇതൊരു പൗരസ്ത്യ മെത്രാന്റെ പ്രഖ്യാപനമാണ്. റോമാ മാർപ്പാപ്പയുടെ പരമാധികാരത്തിന് ഒരു ഉത്തമ സാക്ഷ്യമാണ്. ജസ്റ്റീനിയൻ ചക്രവർത്തി ക്രൂരത മനസ്സിലാക്കിക്കൊണ്ട് മാർപ്പാപ്പയെ റോമിലേക്ക് മടക്കി അയക്കുവാൻ കൽപ്പനയുണ്ടായി. മാർഗമധ്യേ ശത്രുക്കൾ മാർപ്പാപ്പയെ പ്രതിരോധിച്ചു. വന്യമായ ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോയി. അവിടെ 538 June 20 സിൽവേരിയസ് പാപ്പ അന്തരിച്ചു. അദ്ദേഹത്തെ തിരുസഭ രക്തസാക്ഷിയായി പരിഗണിക്കുന്നു. തിരുസഭയെ നയിക്കുന്ന പരമോന്നത പദവിയിലായിരിക്കുന്ന മാർപ്പാപ്പന്മാർക്ക് ഏറെ സഹനങ്ങളും ത്യാഗങ്ങളും സ്വയം അനുഭവിച്ചുകൊണ്ടാണ് സഭയെ നയിക്കുന്നത്. കാൽവരിയിലെ സഹന നിമിഷങ്ങൾ ജീവിതത്തിന്റെ അമൂല്യതയായി ഒപ്പം ചേർത്തു വെച്ചവർ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിലും സഹനങ്ങളെ ക്ഷമയോടെ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധിയാർന്ന ജീവിതം നയിക്കുവാൻ ഞങ്ങളെയും തുണയ്ക്കണമേ എന്ന് അർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനം വിശുദ്ധ സിൽവേരിയുസ് മാർപ്പാപ്പയ്ക്കായി സമർപ്പിക്കാം. ഈ വിശുദ്ധമായ വിചിന്തനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഏവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.